ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും തിയേറ്റർ ഉടമകൾ മറ്റു ജോലികളിലേക്ക് കടക്കുന്നു കോവിഡ് കെടുത്തിക്കളഞ്ഞ ഒന്നാണ് തിയേറ്ററിലെ സിനിമ കാണാൻ തിയേറ്ററുകൾ ദീർഘകാലത്തേക്ക് പൂട്ടിയിടുമ്പോൾ ഉടമകളുടെ കടക്കെണിയും പെരുകുന്നു തിയേറ്റർ ജീവനക്കാരും അനുബന്ധ തൊഴിൽ ചെയ്യുന്നവരും വ്യാപാരികളുമെല്ലാം വരുമാനം നഷ്ടപ്പെട്ട് ഭാവിയെ ആശങ്കയോടെ നോക്കുകയാണ് പൂട്ടിയിട്ടിരിക്കുന്ന തിയേറ്ററുകളിലെ ഒരു സ്ക്രീൻ സംരക്ഷിക്കുന്നതിന് മാസം ഒരു ലക്ഷം രൂപയോളമാണ് തിയേറ്റർ ഉടമകൾ ചിലവാക്കുന്നത് അൻപതിനായിരം രൂപയിലധികമാണ് വൈദ്യുത നിരക്ക് തിയേറ്റർ പൂട്ടിയാലും പ്രൊജക്ടറും സൗണ്ട് സിസ്റ്റവും എസിയും ജനറേറ്ററും ഒക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ അവ കേടാകും അതിനാൽ ഓപ്പറേറ്റർ സെക്യൂരിറ്റി സ്വീപ്പർ ജീവനക്കാരുടെ സേവനം ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട് അവർക്കും ശമ്പളം നൽകണം ഇടക്കാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളും കോടികൾ ചിലവാക്കി ആധുനീകരിച്ചിരുന്നു ഒരു സ്ക്രീനിന്ന് ഒരു കോടി രൂപയോളം ചിലവായി മാസം ലക്ഷങ്ങളാണ് പലിശ ഇനത്തിൽ മാത്രം ഉടമകൾ നൽകുന്നത് മാസം ഇത്രയും തുക ചെലവാക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തിയേറ്ററുകൾക്ക് മെയ്യിലെ വൈദ്യുത ഫിക്സഡ് ഡിമാൻഡ് ചാർജിൽ അൻപത് ശതമാനം ഇളവ് പ്രഖ്യാപിക്കുന്നത് ഇത്രയും കാലം തുക അടച്ചുകൊണ്ടിരുന്നവർക്ക് ഈ ഒരു മാസത്തെ ഇളവ് കൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്നും തിയേറ്റർ ഉടമകൾ പറയുന്നു കൊല്ലം ജില്ലയിൽ ആകെ അറുപതോളം സ്ക്രീനുകളുണ്ട് പല ഉടമകളും വലിയ കടക്കിണിയിലാണ് പെരുകുന്ന കടത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ പലരും മറ്റ് വ്യാപാരങ്ങളിലേക്ക് തിരിഞ്ഞു ജില്ലയിലെ പൂട്ടിയിരിക്കുന്ന ഒരു തിയേറ്ററിന്റെ ഉടമ ഇപ്പോൾ മത്സ്യവ്യാപാരം നടത്തുന്നു മറ്റൊരാൾ തൊഴിലാളികളെ ഉപയോഗിച്ച റോഡരികിൽ കശുവണ്ടി വിൽക്കുന്നു തിയേറ്റർ വിറ്റുകളയാൻ ശ്രമിക്കുന്നുണ്ട് പലരും പക്ഷേ വാങ്ങാനും ആളില്ല കോവിഡിനു മുൻപ് തിയേറ്റർ വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു തിയേറ്ററുകൾ നവീകരിക്കപ്പെട്ടതോടെ കുടുംബമായി സിനിമയ്ക്ക് പോകുന്നതും വീണ്ടും മലയാളി ശീലമാക്കി തുടങ്ങി അപ്പോഴാണ് കോവിഡ് സ്ക്രീനുകളെ മൂടിയത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും